നമസ്കാരം. 100 ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം 100 വാർത്തകൾ വളരെ. പോളിംഗിൽ 30 വർഷത്തെ റെക്കോർഡ് മറികടന്നെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. വൻ മുന്നേറ്റമുണ്ടായത് പത്തനംതിട്ടയിൽ. 8 ജില്ലകളിൽ 80% മുകളിൽ പോളിംഗ്. കേരളത്തിലെ വിവിപാറ്റിലെ പരാജയ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ കുറവാണെന്നും ടിക്കാറാം മീണ. 50% വിവിപാറ്റ് എണ്ണമെന്ന ആവശ്യത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീംകോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകി. 21 പ്രതിപക്ഷ പാർട്ടികളാണ് പുനഃപരിശോധനാ ഹർജി നൽകിയത്. ഒരു ലോക്സഭാ മണ്ഡലത്തിലെ ഓരോ നിയമസഭാ മണ്ഡലത്തിലും 5 വോട്ടിംഗ് യന്ത്രങ്ങളിലെ വിവിപാറ്റ് എണ്ണമെന്ന സുപ്രീംകോടതി വിധി പുനഃപരിശോധിക്കണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം. തിരുവനന്തപുരത്ത് അന്തർ സംസ്ഥാന ബസ് ബുക്കിംഗ് കേന്ദ്രങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന. പെർമിറ്റ് ലംഘിച്ചതായി കണ്ടെത്തിയ 23 ടൂറിസ്റ്റ് ബസ്സുകൾക്ക് 5,000 രൂപ വീതം പിഴ ഈടാക്കി. ഇതിൽ 6 ബസ്സുകൾ കല്ലട ട്രാവൽസിന്റേതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാദേശിക മാധ്യമങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും. മറ്റന്നാൾ വാരാണസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷമായിരിക്കും മാധ്യമപ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തുക. എന്നാൽ ഔദ്യോഗിക വാർത്താ സമ്മേളനം ഉണ്ടാകില്ല. എറണാകുളത്തെ LDF UDF സ്ഥാനാർത്ഥികൾ മികച്ചവരാണെന്ന നടൻ മമ്മൂട്ടിയുടെ പരാമർശം തരംതാണതായി പോയെന്ന് NDA സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ അൽഫോൺസ് കണ്ണന്താനം. സംസ്കാരമുള്ളവർ ഇത്തരം പരാമർശം നടത്തുകയില്ല. മമ്മൂട്ടിയെപ്പോലെ ഒരു മഹാനടൻ അപമാനിച്ചത് മുഴുവൻ BJP പ്രവർത്തകരെ കൂടിയാണെന്നും കണ്ണന്താനം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായികളായി ബൂത്തുകളിൽ ആശാ വർക്കർമാരെയും കുടുംബശ്രീ പ്രവർത്തകരെയും നിയോഗിച്ച് LDF അധികാര ദുർവിനിയോഗം നടത്തിയെന്ന് ശോഭാ സുരേന്ദ്രൻ. ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് അട്ടിമറിക്കാൻ UDF ആറ്റിങ്ങളിൽ ശ്രമിച്ചെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയെന്ന പരാതിയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയ്ക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ്. ശ്രീധരൻപിള്ളയ്ക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് വി ശിവൻകുട്ടി നൽകിയ ഹർജിയിലാണ് നടപടി. കേസ് വേനലവധിക്കു ശേഷം വീണ്ടും പരിഗണിക്കും. RMP വോട്ടുകൾ ചോർന്നിട്ടില്ലെന്ന് വടകരയിലെ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ. കേഡർ പാർട്ടി എന്ന നിലയിൽ RMP വോട്ടുകൾ കൃത്യമായി UDFന് ലഭിച്ചിട്ടുണ്ട്. പി ജയരാജന് May 23 വരെ ശുഭപ്രതീക്ഷ വെച്ചു പുലർത്താമെന്നും K മുരളീധരൻ പറഞ്ഞു. തൃശൂർ മുണ്ടൂരിൽ കഞ്ചാവ് മാഫിയ 2 യുവാക്കളെ വെട്ടിക്കൊലപ്പെടുത്തി. ശ്യാം ക്രിസ്റ്റോ എന്നിവരാണ് മരിച്ചത്. ബൈക്കിൽ പോവുകയായിരുന്ന ഇരുവരെയും ലോറി ഇടിച്ച് തെറിപ്പിച്ചതിനു ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. BJP MP ഡോക്ടർ ഉദിത് രാജ് കോൺഗ്രസിൽ ചേർന്നു. നോർത്ത് വെസ്റ്റ് ഡൽഹി മണ്ഡലത്തിലെ MP ആയ ഉദിത് രാജിന് BJP സീറ്റ് നിഷേധിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച പത്രിക സമർപ്പിക്കും. ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നിന്നുമാണ് മോദി ജനവിധി തേടുക. May 19 വാരാണസിയിൽ വോട്ടെടുപ്പ്. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നരേന്ദ്രമോദിയുടെ ജീവിതകഥ പറയുന്ന PM നരേന്ദ്രമോദി എന്ന ചിത്രം റിലീസ് ചെയ്യരുതെന്ന് ഇലക്ഷൻ കമ്മീഷൻ സുപ്രീംകോടതിയിൽ. സിനിമ കണ്ടതിനുശേഷം കമ്മീഷൻ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ചിത്രം വിലക്കണമെന്നാവശ്യപ്പെട്ടത്. രാഷ്ട്രീയ നേതാവിനെ വാഴ്ത്തിപ്പാടുന്ന തരത്തിലുള്ള ചിത്രമാണെന്നാണ് കമ്മീഷന്റെ നിലപാട്. ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗിക ആരോപണത്തിലെ ഗൂഢാലോചനാ കേസ് പരിഗണിക്കുന്നത് സുപ്രീംകോടതി നാളത്തേക്ക് മാറ്റി. വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ നാളെ തീരുമാനമെടുക്കും. വർഗീയ പരാമർശം നടത്തിയെന്നാരോപിച്ച് തനിക്കെതിരെ കേസെടുത്ത മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള. കെവിൻ വധക്കേസിൽ കോട്ടയം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചു. മുഖ്യസാക്ഷി അനീഷിന്റെ വിസ്താരമാണ് ഇന്ന് നടന്നത്. ഒന്നാം പ്രതി ഷാനു ചാക്കോ, രണ്ടാം പ്രതി നിയാസ് എന്നിവരടക്കം 7 പേരെ അനീഷ് തിരിച്ചറിഞ്ഞു. എന്നാൽ 5 പ്രതി ചാക്കോ ഉൾപ്പെടെ 3 പേരെ തിരിച്ചറിയാനായില്ല. തിരുവനന്തപുരം വലിയ തുറ മുതൽ ശംഖുമുഖം വരെയുള്ള തീരദേശത്ത് അതിശക്തമായ കടൽക്ഷോഭം. ഉച്ച മുതലാണ് കടൽക്ഷോഭം തുടങ്ങിയത്. 10-ലധികം വീടുകൾ വെള്ളം കയറി ഭാഗികമായി തകർന്നു. വയനാട് തൊവരിമലയിൽ കുടിലുകെട്ടി സമരം തുടങ്ങിയ ഭൂസമര സമിതി പ്രവർത്തകരെ പോലീസ് ഒഴിപ്പിച്ചു. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയോടെയാണ് 1,000 പ്രവർത്തകർ തൊവരിമലയിലെ നിക്ഷിപ്ത വനഭൂമിയിൽ കുടിലുകെട്ടാൻ തുടങ്ങിയത്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് ക്ഷോഭിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉയർന്ന പോളിംഗ് ശതമാനം സംബന്ധിച്ച് മാധ്യമങ്ങളുടെ ചോദ്യത്തോട് മാറി നിൽക്കങ്ങോട്ട് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. വിശ്വാസി സമൂഹത്തിന്റെ എതിർപ്പും പ്രതിഷേധവും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചെന്ന് പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ. പോളിംഗ് ശതമാനത്തിലുണ്ടായ വലിയ വർധനവ് NDAയുടെ വിജയം ഉറപ്പാക്കുന്നതാണ്. ശബരിമല വിഷയം എല്ലാ വിഭാഗം ജനങ്ങളിലും പ്രതിഷേധത്തിന് കാരണമായെന്നും സുരേന്ദ്രൻ പറഞ്ഞു.
കല്ലട ട്രാവൽസ് ഉടമ സുരേഷ് കല്ലടയ്ക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ട്രാൻസ്പോർട്ട് കമ്മീഷണറോടും പോലീസ് മേധാവിയോടും മൂന്നാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിറക്കി. ഷുഹൈ വധക്കേസിൽ നാല് പ്രതികൾക്ക് ജാമ്യം. ഒന്നു മുതൽ നാല് വരെ പ്രതികളായ ആകാശ് തില്ലങ്കരി, രഞ്ജി രാജ്, ജിതിൻ, ദീപ്ചന്ദ് എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത്. കർശന ജാമ്യവ്യവസ്ഥയിലാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. അമൃത ടിവിയിലെ ഗ്രാഫിക് ഡിസൈനർ മേധാവി ടി പി സൂരജ് അന്തരിച്ചു. മരുതൂർ കടവ് കാലടിക്ക് സമീപത്തുള്ള കടയ്ക്ക് സമീപം രാവിലെ അബോധാവസ്ഥയിൽ കണ്ടതിനെ തുടർന്ന് പോലീസ് എത്തിയാണ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. മെഡിക്കൽ കോളേജിൽ എത്തും മുമ്പ് മരണം സംഭവിച്ചു എന്നാണ് സൂചന. എറണാകുളം കിഴക്കൻ കടുങ്ങല്ലൂരിൽ റീപോളിംഗ്. കിഴക്കൻ കടുങ്ങല്ലൂരിലെ 83 നമ്പർ ബൂത്തിൽ റീപോളിംഗ് വേണമെന്നാവശ്യപ്പെട്ട് കലക്ടർ ഇലക്ഷൻ കമ്മീഷൻ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇന്നലെ 48 വോട്ടുകൾ അധികമായി പോൾ ചെയ്തതായി കണ്ടെത്തിയിരുന്നു. ദീദിയും ഗുണ്ടകളും ഇലക്ഷൻ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുണ്ടായുസം കൊണ്ട് ബംഗാളിൽ ഭരണം തുടരാമെന്ന് മമത കരുതേണ്ടെന്നും പശ്ചിമ ബംഗാൾ ബിജെപിക്കൊപ്പം നിൽക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിങ് ജോങ്ങിനെ പോലെയാണ് പെരുമാറുന്നതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ആനന്ദ് ശർമ്മ. 18 ആണവ മിസൈലുകളുമായി ഇന്ത്യ തയ്യാറാണെന്ന പ്രസ്താവന ഇതുവരെ രാജ്യത്തിന്റെ ഒരു പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ നടത്തിയിട്ടില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഹരിയാനയിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക ആം ആദ്മി പാർട്ടി ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ സമർപ്പിച്ചു. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ, മന്ത്രി ഗോപാൽരാജ് എന്നിവരടക്കം 17 പേരുടെ പട്ടികയാണ് സമർപ്പിച്ചത്. പ്രതിപക്ഷ നേതാക്കളുമായി നല്ല വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന വ്യക്തിയാണെന്ന് താനെന്ന് പ്രധാനമന്ത്രി. ബോളിവുഡ് താരം അക്ഷയ് കുമാറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള സംഭാഷണ വീഡിയോയിലാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം. ഹിന്ദു വിവാഹ നിയമപ്രകാരം വധു എന്ന വിവക്ഷയിൽ ട്രാൻസ് വുമൺ ഉൾപ്പെടുമെന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച്. ക്ഷേത്രത്തിൽ വച്ച് നടന്ന വിവാഹം രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് തൂത്തുക്കുടി സ്വദേശികളായ അരുൺകുമാർ, ശ്രീജ എന്നിവരാണ് കോടതിയെ സമീപിച്ചത്. മുൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി എൻ ഡി തിവാരിയുടെ മകൻ രോഹിത് തിവാരിയുടെ കൊലപാതകത്തിൽ രോഹിത്തിന്റെ ഭാര്യ അപൂർവ ശുക്ല തിവാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 3 ദിവസമായി അപൂർവയെ പോലീസ് ചോദ്യം ചെയ്ത് വരികയായിരുന്നു. തലയണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. ദില്ലിയിലെ 7 ലോക്സഭാ സീറ്റുകളിൽ നിന്നായി 439 നോമിനേഷനുകൾ ലഭിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നോമിനേഷനുകൾ ലഭിച്ചത്. നാമനിർദ്ദേശ പത്രികളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. ദില്ലിയിൽ മെഡിക്കൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. 3 വർഷ MBBS വിദ്യാർത്ഥിയായ ആശിഷ് ചൌധരിയാണ് ആത്മഹത്യ ചെയ്തത്. ദില്ലി JTB ആശുപത്രിയിലെ ഹോസ്റ്റലിലാണ് സംഭവം. ഇന്റർമീഡിയറ്റ് പരീക്ഷാ ഫലത്തിലെ ക്രമക്കേടുകളെ തുടർന്ന് സ്റ്റേറ്റ് ബോർഡ് വിദ്യാഭ്യാസ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ്. ഈ ആവശ്യം ഉന്നയിച്ച് കോൺഗ്രസ് തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന് കത്തയച്ചു. പ്രഗ്യാസിംഗ് ഠാക്കൂറിനെതിരെ കള്ളക്കേസ് എടുത്തിരിക്കുകയാണെന്ന് BJP അധ്യക്ഷൻ അമിത്ഷാ. രാജ്യത്തിന്റെ സംസ്കാരത്തെ കളങ്കപ്പെടുത്തിയതിന് രാഹുൽഗാന്ധി മാപ്പ് പറയണമെന്നും അമിത്ഷാ ആവശ്യപ്പെട്ടു. ദില്ലിയിൽ നിന്ന് 39 പെട്ടി അനധികൃത മദ്യം പിടികൂടി. മദ്യം കടത്താൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തു. ഹരിയാനയിൽ വിതരണം ചെയ്തതിനുള്ള മദ്യമാണ് പിടികൂടിയത്. ശ്രീലങ്കയിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിരോധമന്ത്രി നിർമ്മലാ സീതാരാമൻ തീരദേശ സുരക്ഷ വിലയിരുത്തി. രാജ്യത്തിന്റെ സമുദ്രാതിർത്തി കാക്കാൻ സേന പൂർണ്ണ സജ്ജമാണെന്ന് നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. അരുണാചൽ പ്രദേശിൽ ഭൂചലനം. ഇന്ന് പുലർച്ചെ 1:45 ഭൂചലനം അനുഭവപ്പെട്ടത്. റിക്ടർ സ്കെയിലിൽ 5.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ പ്രഖ്യാസിംഗിനെതിരെ കരിങ്കൊടി കാണിച്ച NCP പ്രവർത്തകർക്ക് BJPക്കാരുടെ മർദ്ദനം. സംഘർഷത്തിൽ NCP പ്രവർത്തകർക്കും പരിക്കേറ്റു. ജെറ്റ് എയർവേസിന്റെ വിമാനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായി എയർ ഇന്ത്യ എക്സ്പ്രസ്. സാമ്പത്തിക പ്രതിസന്ധി മൂലം അടച്ചുപൂട്ടേണ്ടി വന്ന ജെറ്റ് എയർവേസിന്റെ ബോയിംഗ് 737 വിമാനങ്ങളാണ് എയർ ഇന്ത്യ ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നത്. ശ്രീലങ്കയിൽ ഒഴിവിൽ കഴിയുന്ന നാഷണൽ തൗഹീദ് ജമാഅത്ത് മേധാവി ഷഹ്രിൻ ഹാഷ്മിയെ കണ്ടെത്താൻ വ്യാപക തെരച്ചിൽ തുടരുന്നു. സ്ഫോടനങ്ങൾക്ക് പിന്നാലെയാണ് തെരച്ചിൽ ശക്തമാക്കിയത്. സംഘടനയെ നിരോധിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. ശ്രീലങ്കയിൽ ഭീകരാക്രമണ ഭീഷണിയുണ്ടാകുമെന്ന മുന്നറിയിപ്പ് ലഭിച്ചിട്ടും സുരക്ഷാ സേന തന്നോടത് വ്യക്തമാക്കിയിരുന്നില്ലെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേന. വീഴ്ച വരുത്തിയ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്നും മൈത്രിപാല സിരിസേന വ്യക്തമാക്കി.
സൗത്ത് ആഫ്രിക്കയിൽ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും 23 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. പ്രദേശത്തെ ഗതാഗത മാർഗം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. വടക്കൻ ഫിലിപ്പൈൻസിൽ ഭൂകമ്പത്തിൽ മരണം 16. നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. വടക്കിഴക്കൻ മനിലയുടെ 60 കിലോമീറ്റർ പരിധിയിലാണ് ഭൂകമ്പമുണ്ടായത്. മ്യാൻമറിൽ അറസ്റ്റിലായ റോയിറ്റേഴ്സ് റിപ്പോർട്ടർമാരുടെ അപ്പീൽ സുപ്രീംകോടതി തള്ളി. രാജ്യത്തിന്റെ ഔദ്യോഗിക രഹസ്യം ചോർത്തിയെന്നാരോപിച്ച് 2018 ഡിസംബറിലാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ടർമാരായ ബാലോൺ ക്വാവാസോവു എന്നിവർ അറസ്റ്റിലായത്. രാമായണം പ്രമേയമാക്കി സ്റ്റാമ്പ് പുറത്തിറക്കി ഇന്തോനേഷ്യ. ഇന്ത്യയുമായുള്ള ബന്ധത്തിന്റെ 70th വാർഷിക വേളയിലാണ് സ്റ്റാമ്പ് പുറത്തിറക്കിയത്. പ്രസിദ്ധ ഇന്തോനേഷ്യൻ ശില്പി ബബാക് ന്യോമാൻ ന്യൂവാട്ട് ആണ് സ്റ്റാമ്പ് രൂപകൽപ്പന ചെയ്തത്. ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് ഉന്നും റഷ്യൻ പ്രസിഡന്റ് പുടിനും തമ്മിലുള്ള ആദ്യ ഉച്ചകോടി നാളെ റഷ്യയിൽ നടക്കും. കൊറിയൻ മേഖലയിലെ ആണവ പ്രതിസന്ധി മുഖ്യ ചർച്ചാ വിഷയമാകും. വ്ളാഡിവോസ്റ്റോക്ക് നഗരത്തിലാണ് ഉച്ചകോടി നടക്കുക. വടക്കൻ മ്യാൻമറിലുണ്ടായ മണ്ണിടിച്ചിലിൽ 90 ഖനിത്തൊഴിലാളികൾ മരിച്ചതായി സംശയം. കച്ചിൻ സംസ്ഥാനത്തെ കപാകാന്ത് മേഖലയിൽ രത്നഖനനത്തിൽ ഏർപ്പെട്ടിരുന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. ടോക്കിയോയിലെ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ വംശജനായ പുരാണിക് യോഗേന്ദ്രയ്ക്ക് ജയം. ജാപ്പനീസ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന ആദ്യ ഇന്ത്യൻ വംശജനാണ് ഇദ്ദേഹം. ഇടകോവ വാർഡിൽ നിന്നുമാണ് യോഗേന്ദ്ര തെരഞ്ഞെടുക്കപ്പെട്ടത്. തീർത്ഥാടകരെ സ്വീകരിക്കാൻ മക്കയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. 10,000-ലധികം ശുചീകരണ തൊഴിലാളികളെ നഗരത്തിൽ നിയോഗിച്ചിട്ടുണ്ട്. വിവിധ വകുപ്പുകളുമായി സഹകരിച്ചാണ് പ്രത്യേക പദ്ധതി നടപ്പിലാക്കുകയെന്ന് നഗരസഭ അറിയിച്ചു. സൗദിയിൽ 37 ഭീകരവാദികളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കി. ഭീകരവാദ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായവരെയാണ് വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത്. മക്ക മദീന നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഹറമീൻ ട്രെയിൻ സർവീസുകളുടെ എണ്ണം റമദാനിൽ വർദ്ധിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നിലവിൽ 8 സർവീസുകളുള്ളത് 10 സർവീസുകളായി വർദ്ധിപ്പിക്കും. റമദാനിൽ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്നത് കണക്കിലെടുത്താണ് നടപടി. ഗൾഫ് രാജ്യങ്ങളിലെ മലയാളികൾക്കായി ആരംഭിച്ച പ്രവാസി ചിട്ടി ഇന്ന് മുതൽ. UAE, ഒമാൻ, ബഹ്റിൻ, കുവൈറ്റ് എന്നിവിടങ്ങളിൽ ഉള്ളവർക്ക് മാത്രമായിരുന്ന ചിട്ടി ഇപ്പോൾ സൗദി, ഖത്തർ, ഇറാൻ, ഇറാഖ് എന്നിവിടങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. അടുത്ത മാസം മുതൽ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങാൻ കഴിയാതെ വന്നാൽ രാജ്യത്ത് ഇന്ധനവില വർദ്ധിക്കുമെന്ന ആശങ്ക. 10% ക്രൂഡ് ഓയിൽ ഇന്ത്യ ഇറാനിൽ നിന്നുമാണ് വാങ്ങിയിരുന്നത്. എന്നാൽ മെയ് 2 മുതൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നില്ലെന്ന് ഉറപ്പാക്കാൻ US തീരുമാനമെടുത്തതാണ് പ്രതിസന്ധിക്ക് കാരണമാകുന്നത്. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർക്ക് ഇന്ന് 46th പിറന്നാൾ. ആരാധകരില്ലാത്ത പിറന്നാൾ ആഘോഷം അപൂർണമെന്ന് സച്ചിൻ ട്വിറ്ററിൽ കുറിച്ചു. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ സൺറൈസേഴ്സ് മുന്നോട്ട് വെച്ച 176 റൺസ് വിജയലക്ഷ്യം അവസാന പന്തിൽ മറികടന്ന് ചെന്നൈ. ചെന്നൈയ്ക്ക് വേണ്ടി ഹർഭജൻ 2 ചാക്കൽ 1 വിക്കറ്റും വീഴ്ത്തി. വിജയത്തോടെ 11 കളികളിൽ നിന്ന് 16 പോയിന്റുമായി ചെന്നൈ 1st സ്ഥാനത്തായി. ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് 1 മെഡൽ കൂടി. വനിതകളുടെ ഹെപ്റ്റാത്ലറ്റിൽ സ്വപ്ന ബർമൻ വെള്ളി നേടി. 7 ഇനങ്ങളിൽ നിന്നായി 5,997 പോയിന്റാണ് സ്വപ്ന നേടിയത്. IPL തുടർച്ചയായി 5 കളികളിൽ അർദ്ധസെഞ്ചുറി നേടുന്ന 3rd താരമായി സൺറൈസേഴ്സിന്റെ ഡേവിഡ് വാർണർ. ഡൽഹി ഡെയർഡെവിൾസിനു വേണ്ടി വീരേന്ദ്ര സെവാഗും രാജസ്ഥാൻ റോയൽസിനായി ജോസ് ബട്ലറുമാണ് ഇതിനു മുൻപ് ഈ റെക്കോർഡ് സ്വന്തമാക്കിയത്. ഏഷ്യൻ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ചൈനയിലെ വുഹാനിൽ തുടക്കം. 1965 അവസാനമായി ഇന്ത്യ ഈ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത്. കഴിഞ്ഞ വർഷം സൈന നെഹ്വാളിനും HS പ്രണോയിക്കും വെങ്കലം നേടാൻ മാത്രമാണായത്. പ്രീമിയർ ലീഗിൽ ബ്രൈറ്റനെതിരെ ടോട്ടൻഹാമിന് ജയം. എതിരില്ലാത്ത 1 ഗോളിനായിരുന്നു വിജയം. മറ്റൊരു മത്സരത്തിൽ വാറ്റ്ഫോർഡിനെ സതാംപ്ടൺ സമനിലയിൽ കുരുക്കി. ഇരു ടീമുകളും 1 ഗോൾ വീതം നേടി. നോക്കാം ജില്ലാ വാർത്തകൾ. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 20 കുപ്പി വിദേശ മദ്യം എക്സൈസ് സംഘം പിടികൂടി. നെടുമ്പങ്ങാട് സർക്കിൾ ഇൻസ്പെക്ടർ PL ഷിബുവിന്റെ നേതൃത്വത്തിൽ വെമ്പായം 100 ഏക്കർ വാഴവെളി നടത്തിയ പരിശോധനയിലാണ് സനൽ സിംഗിന്റെ ഉടമസ്ഥതയിലുള്ള പുരയിടത്തിൽ നിന്ന് മദ്യക്കുപ്പികൾ കണ്ടെത്തിയത്. സംസ്ഥാനത്ത് വോട്ടിംഗ് യന്ത്രങ്ങളിൽ വ്യാപക ക്രമക്കേട് നടന്നതായുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് BJP. ഇത്തരം വാർത്തകൾ LGFന്റെയും UDFന്റെയും മുൻകൂട്ടിത്തിയുള്ള തിരക്കഥയാണെന്ന് BJP സംസ്ഥാന സെക്രട്ടറി MT രമേശ് പറഞ്ഞു. നന്ദിയോട് ബാലയനടനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നന്ദിയോട് ബിന്ദു കോട്ടേജിൽ AP സുനിൽകുമാറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണകാരണം വ്യക്തമല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ മരണകാരണം വ്യക്തമാകൂ പോലീസ് അറിയിച്ചു.
തീരസംരക്ഷണ സേനയുടെ വിഴിഞ്ഞം സ്റ്റേഷന് ഒരു നിരീക്ഷണ കപ്പൽ കൂടി. നിലവിലുള്ള C-427 എന്ന ചെറുകപ്പലിനെ കൂടാതെയാണ് C-441 വിഴിഞ്ഞം സ്റ്റേഷനിലെത്തിയത്. ഓഖി സമയത്ത് അതിസാഹസികമായി രക്ഷാപ്രവർത്തനം നടത്തിയത് C-427 ആയിരുന്നു. വോട്ടിംഗ് മെഷീനെതിരെ പരാതിപ്പെട്ടതിന് കൊല്ലത്ത് യുവാവ് അറസ്റ്റിലായി. പത്മന സ്വദേശി ഷംനാദാണ് അറസ്റ്റിലായത്. പരാതി തെളിയിക്കാനാകാത്തതിനെ തുടർന്നാണ് അറസ്റ്റ്. പള്ളിക്കജിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ മുക്കുമണ്ഡം പണയം വെച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ 5 പേർ അറസ്റ്റിലായി. പിടിയിലായ ഒരാൾ സമാന കുറ്റത്തിന് സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. പാളയത്ത് കോർപ്പറേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർക്കും കുടുംബത്തിനും തേനീച്ച ആക്രമണത്തിൽ പരിക്കേറ്റു. കുത്തേറ്റ് അവശരായ ഹെൽത്ത് ഇൻസ്പെക്ടറും കുടുംബാംഗങ്ങളും ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. തെരഞ്ഞെടുപ്പ് കാലത്ത് CPM നടത്തിയ വ്യക്തിഹത്യ മാനസികമായി തകർത്തുവെന്ന് കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ. ഇത്തവണ തനിക്കെതിരെയുള്ള വ്യക്തിപരമായ ആക്രമണത്തിന് പിന്നിൽ മന്ത്രി തോമസ് ഐസക് ആണെന്നും പ്രേമചന്ദ്രൻ ആരോപിച്ചു. തോട്ടം തൊഴിലാളിയെ ആശുപത്രിയിൽ എത്തിക്കാൻ തോട്ടം മാനേജ്മെന്റ് യഥാസമയം ആംബുലൻസ് ലഭ്യമാക്കാത്തതിനെ തുടർന്ന് തൊഴിലാളി ചികിത്സ കിട്ടാതെ മരിച്ചു. ആര്യങ്കാവ് ഈസ്റ്റ് ഫീൽഡ് എസ്റ്റേറ്റിലെ തൊഴിലാളി മറിയനാണ് മരിച്ചത്. വേനൽമഴയിൽ തുമ്പമൺ പന്തളം തെക്കേക്കര പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന മാവരപ്പുഞ്ചയിലെ 115 ഏക്കർ നെൽകൃഷി വെള്ളത്തിലായി. തുടർച്ചയായി പെയ്ത വേനൽമഴയിൽ ഒരു നെല്ല് പോലും കൊയ്തെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. സംസ്ഥാന സർക്കാരിന് വിലയിരുത്തലാകും ഇലക്ഷൻ എന്ന് വീണ ജോർജ്. പോളിംഗ് വർധനവ് ഗുണകരമാകുമെന്നും വീണ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു. മോഷ്ടിച്ച ബൈക്കിൽ സഞ്ചരിച്ച് മാല പൊട്ടിക്കുന്ന 2 പേർ അറസ്റ്റിലായി. നൂർനാട് കിഴക്കിതിൽ അനീഷ് കുമ്പഴ വീട്ടിൽ അനൂപ് എന്നിവരാണ് പന്തളം പോലീസിന്റെ പിടിയിലായത്. ഇവരെ അടൂർ കോടതിയിൽ ഹാജരാക്കി. വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് പകരം ബാലറ്റ് സമ്പ്രദായത്തിലേക്ക് തിരിച്ചുപോകണമെന്ന് കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടി. വോട്ടിംഗ് യന്ത്രങ്ങൾക്കെതിരെ കോവളത്തുണ്ടായ പരാതി കോൺഗ്രസിന്റെ ഈ ആവശ്യം ന്യായീകരിക്കുന്നതായും ഉമ്മൻചാണ്ടി അറിയിച്ചു. ഭാര്യ പിതാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് 10 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. ചെങ്ങാലൂർ സ്വദേശി ഗംഗാധരൻ വീട്ടിൽ അതിക്രമിച്ചു കയറി കുത്തിക്കൊലപ്പെടുത്തിയ കേസിലാണ് ചുക്കത്ത് വീട്ടിൽ സന്ധുവിന് ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷ വിധിച്ചത്. മദ്യപിച്ച് ഇലക്ഷൻ ഡ്യൂട്ടിക്കെത്തിയ പോലീസ് ഓഫീസർക്ക് സസ്പെൻഷൻ. തിങ്കളാഴ്ച രാത്രി YKMC കേശവൻ മെമ്മോറിയൽ സ്കൂളിൽ ഡ്യൂട്ടിക്കെത്തിയ AR ക്യാമ്പിലെ പോലീസുകാരൻ റോബിൻ പി റോബർട്ടിനാണ് സസ്പെൻഷൻ ലഭിച്ചത്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഓവർ ബ്രിഡ്ജ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ കോട്ടയം വഴിയുള്ള ട്രെയിൻ ഗതാഗതത്തിന് ശനിയാഴ്ച നിയന്ത്രണം ഏർപ്പെടുത്തി. ഇതിന്റെ ഭാഗമായി 12 ട്രെയിനുകൾ റദ്ദാക്കി. 4 ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കുമെന്നും 10 ട്രെയിനുകൾ ആലപ്പുഴ വഴി തിരിച്ചുവിടുമെന്നും ട്രെയിൻ റെയിൽവേ അധികൃതർ അറിയിച്ചു. ഏറ്റുമാനൂരിൽ വീട്ടുജോലിക്കാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ ജോലിക്കാരൻ അറസ്റ്റിലായി. MC റോഡിലെ വിമല ജംഗ്ഷനിലെ വീട്ടിലെ ജോലിക്കാരി ഉഷയാണ് കൊല്ലപ്പെട്ടത്. ഇതേ വീട്ടിലെ ജോലിക്കാരനായ മറ്റക്കര സ്വദേശി പ്രഭാകരനാണ് അറസ്റ്റിലായത്. പത്തനംതിട്ട NDA ആദ്യ സീറ്റെന്ന് PC ജോർജ് MLA. വിശ്വാസികൾക്കൊപ്പം നിന്ന സുരേന്ദ്രനെ വിശ്വാസികൾ കൈവിടിയില്ലെന്നും PC ജോർജ് കൂട്ടിച്ചേർത്തു. ഇടുക്കി ഉപ്പുതറ മാട്ടുതാവളത്ത് LDF UDF പ്രവർത്തകർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരാൾക്ക് പരിക്ക്. UDF പ്രവർത്തകൻ ആലപ്പാട്ടുകുന്നിൽ സ്വദേശി ജോസഫ് കുട്ടിക്കാണ് പരിക്കേറ്റത്. ഇടുക്കിയിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബാറ്ററി മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ 3 പേർ അറസ്റ്റിലായി. ഗാന്ധിനഗർ കോളനിയിൽ താമസിക്കുന്ന ബിബിൻ, രഞ്ജു, പ്രശാന്ത് എന്നിവരാണ് അറസ്റ്റിലായത്. പോളിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിയ ഉദ്യോഗസ്ഥരെ കാട്ടാന ആക്രമിച്ചു. ഇടുക്കി കുറത്തിക്കുടിയിലാണ് സംഭവം. എന്നാൽ കാട്ടിൽ കുടുങ്ങിപ്പോയ ഉദ്യോഗസ്ഥരെ തിരിച്ചെത്തിച്ചെന്നും വോട്ടിംഗ് മെഷീനുകൾ സുരക്ഷിതമാണെന്നും അധികൃതർ അറിയിച്ചു. കേരള ക്രിക്കറ്റ് അസോസിയേഷന് കീഴിലുള്ള ക്രിക്കറ്റ് അക്കാദമിയിലേക്കുള്ള സെലക്ഷൻ ട്രയൽ 27 തൊടുപുഴ തെക്കും ഭാഗം സ്റ്റേഡിയത്തിൽ നടക്കും. 7, 8, 9 ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് അണ്ടർ 16 വിഭാഗത്തിലും 11 ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് അണ്ടർ 19 വിഭാഗത്തിലും പങ്കെടുക്കാം. കിൻഡർ വിമൻസ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ഭൗമദിനം ആചരിച്ചു. കിൻഡറിൽ ജനിക്കുന്ന ഓരോ കുട്ടിയുടെയും കൂടെ 1 വർഷത്തെ കൂടി വളർന്നുവരുന്ന പദ്ധതിയായ ഗ്രോ വിത്ത് കിൻഡറിന്റെ ഭാഗമായി ആശുപത്രിയിലുണ്ടായിരുന്ന എല്ലാ രോഗികൾക്കും ഓരോ വൃക്ഷത്തൈ വിതരണം ചെയ്തു. കോലഞ്ചേരിയിൽ ബസ് യാത്രയ്ക്കിടെ സഹയാത്രികന്റെ അടിയേറ്റ് ബോധരഹിതനായി വീണ കടക്കനാട് കട്ടിക്കുളി ശാന്തിയെ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ് ജീവനക്കാരും യാത്രക്കാരും തമ്മിലുള്ള തർക്കത്തിനിടയിൽ അബദ്ധത്തിൽ ശാന്തിക്ക് അടിയേൽക്കുകയായിരുന്നു.
കേന്ദ്രത്തിൽ ഒരു ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നതിന് തെളിവാണ് കേരളത്തിലെ ഉയർന്ന പോളിംഗ് ശതമാനമെന്ന് കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി. പിണറായി സർക്കാരിനെ ഒരു പാഠം പഠിപ്പിക്കാനുള്ള ഒരു അവസരമായി കൂടിയാണ് ഈ ഇലക്ഷനെ ജനങ്ങൾ കണ്ടതെന്നും എ കെ ആന്റണി പറഞ്ഞു. വയനാട്ടിൽ രാഹുൽഗാന്ധി മത്സരിക്കുന്നത് കേരളത്തിൽ ശക്തമായ പോളിംഗിന് കാരണമായെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു. രാഹുൽ തരംഗമുണ്ടെന്നതിന്റെ തെളിവാണ് വയനാട്ടിലെ റെക്കോർഡ് പോളിംഗ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എടത്തുവിൽ ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഭർത്താവ് പിടിയിലായി. ചെറുതന സ്വദേശി ജയൻ വർഗീസ് ആണ് അറസ്റ്റിലായത്. ഭാര്യ ഷീബയെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചേരാനെല്ലൂരിലെ 11 വാർഡിൽ ഒരാഴ്ചയായി ശുദ്ധജലം ലഭിക്കുന്നില്ലെന്ന പരാതി. കഴിഞ്ഞ വ്യാഴാഴ്ച മുതലാണ് ഇവിടേക്കുള്ള ജലവിതരണം തടസ്സപ്പെട്ടത്. അമൃത ആശുപത്രിയിൽ ഹൃദയശസ്ത്രക്രിയ കഴിഞ്ഞ നവജാത ശിശുവിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. കുട്ടിയെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റി. തീവ്രപരിചരണ വിഭാഗത്തിൽ കുട്ടി നിരീക്ഷണത്തിൽ തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. പാലക്കാട് മേട്ടുപ്പാളയത്തിനടുത്ത് കവുങ്ങിൽ തോപ്പിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. മേട്ടുപ്പാളയം റേഞ്ച് വനഭാഗത്തെ സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലാണ് കാട്ടാനയുടെ ജഡം കിടന്നത്. 40 വയസ്സ് പ്രായം കണക്കാക്കുന്ന കൊമ്പനാനയാണ് ചെരിഞ്ഞതെന്ന് റേഞ്ചർ ഷെൽവരാജ് അറിയിച്ചു. സിപിഐഎം പ്രവർത്തകർ വ്യാപകമായി ഓപ്പൺ വോട്ട് ചെയ്തുവെന്ന് കെ മുരളീധരൻ ആരോപിച്ചു. പരാജയ ഭീതി കാരണമാണ് ഇത്തരം പ്രവർത്തനങ്ങളെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വടകരയിൽ LDF സ്ഥാനാർത്ഥി പി ജയരാജൻ കനത്ത തോൽവി ഏറ്റുവാങ്ങുമെന്ന് RMP നേതാവ് കെ രമ. കൊലപാതക രാഷ്ട്രീയത്തിന് വടകരയിലെ ജനങ്ങൾ ഉചിതമായ തിരിച്ചടി നൽകുമെന്നും രമ പറഞ്ഞു. തോട്ടത്തിൽ പുല്ലുചെത്തുന്നതിനിടയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു. മടക്കര കൊൽക്കുഴി സനൽകുമാറിനാണ് പരിക്കേറ്റത്. കൈക്കും കാലിനും സാരമായ പരിക്കേറ്റിട്ടുണ്ട്. വയനാട് കുറിച്ചാട് റേഞ്ചിൽപ്പെടുന്ന വള്ളുവാടിയിൽ ഫോറസ്റ്റ് വാച്ചറെ ആക്രമിച്ച കടുവയെ പിടികൂടി. ഇന്നലെ രാത്രിയോടെയാണ് കടുവയെ പിടികൂടിയത്. മാസങ്ങളായി പ്രദേശത്ത് തമ്പടിച്ചിരുന്ന കടുവയെ പിടികൂടാത്തതിൽ പ്രതിഷേധം ശക്തമായിരുന്നു. കണ്ണൂർ ബക്കളം നെല്ലിയോട്ട് ദേശീയപാതയിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. നരിക്കോട് ദർസിൽ വിദ്യാർത്ഥിയായ കാസർഗോഡ് സ്വദേശി സയ്യിദ് ത്വാഹാദങ്ങളാണ് മരിച്ചത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ 2 പേരിൽ നിന്നായി 100 പൗണ്ടിലേറെ സ്വർണവും 1 കിലോ ഹാഷിഷ് ഓയിലും പിടികൂടി. ആദ്യമായാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ലഹരിമരുന്ന് പിടികൂടുന്നത്. കൊട്ടാരക്കര സ്വദേശി ഷബിൻ ഷാ എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റും CPIM പാനൂർ ഏരിയ കമ്മിറ്റി അംഗവുമായ വി കെ രാഗേഷിനെ പോലീസ് മർദ്ദിച്ചുവെന്ന് പരാതി. വോട്ടർമാരുടെ പരാതി കേൾക്കാനെത്തിയപ്പോൾ പ്രകോപനം കൂടാതെ മർദ്ദിച്ചുവെന്നാണ് പരാതി. മുസ്ലിം വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ കണ്ണൂരിൽ UDF ലഘുലേഖകൾ വിതരണം ചെയ്തുവെന്ന് PK ശ്രീമതി. ചട്ടലംഘനമാണ് UDF നടത്തിയതെന്നും PK ശ്രീമതി കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മുസ്ലിം ലീഗ് ജില്ലാ നേതാവും നഗരസഭാ മുൻ അംഗവുമായ MK മുസ്തഫ കുഴഞ്ഞു വീണു മരിച്ചു. നഗരസഭാ മുൻ ഉപാധ്യക്ഷൻ വിലാക്കണ്ടി മുഹമ്മദ് അലിയുടെ വീട്ടിൽ വച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു. വേനൽ മഴയ്ക്കൊപ്പമുണ്ടായ ശക്തമായ കാറ്റിൽ മത്സ്യബന്ധന ബോട്ട് ചാലിയാറിൽ മുങ്ങി. BC റോഡ് ചാർപ്പുപാളത്തിന് സമീപം കൃഷ്ണജം എന്ന ബോട്ടാണ് വെള്ളം കയറി മുങ്ങിയത്. എഞ്ചിനും മത്സ്യബന്ധന ഉപകരണങ്ങളും നശിച്ചു. കാസർഗോഡ് മൊഗ്രാലിൽ ട്രെയിൻ തട്ടി അമ്മയും കുഞ്ഞും മരിച്ചു. നാന്തി സ്വദേശി അലിയുടെ ഭാര്യ സുഹൈറയും കുഞ്ഞുമാണ് മരിച്ചത്. വോട്ടെടുപ്പിനിടെ മലയോരത്ത് ശക്തമായ ചുഴലിക്കാറ്റും മഴയും വ്യാപകമായ നാശനഷ്ടമുണ്ടായി. ചൊവ്വാഴ്ച വൈകിട്ട് 4 കാറ്റും മഴയും ഉണ്ടായത്. പല സ്ഥലങ്ങളിലും മരങ്ങൾ പൊട്ടി വീണ് വീടുകൾ തകർന്നു. ഹണ്ട് ന്യൂസ് പൂർത്തിയാവുന്നു. ഇനി 24 റൗണ്ടപ്പുമായി ഉന്മേഷ് ശിവരാമൻ ചേരും. നമസ്കാരം.